ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് അവർ കേപ്പബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മിക്ക കുട്ടികളും എബ്രോഡ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാനുള്ള കാര്യം. അന്ന് ആ സമയത്ത് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടുമായിരുന്നു. സ്ഥാപനം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലാണ്ടായിപ്പോയി. പിന്നെ രണ്ടാമതും ഞാൻ അവിടുന്ന് തന്നെ ഉയർത്തെഴുന്നേറ്റു അതൊക്കെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ ആശയം ലോകത്തിലെല്ലായിടത്തും എന്നുള്ള രീതിയിൽ 100 ഷോറൂംസുമായിട്ട് മുമ്പോട്ട് പോകുന്നു. പ്രിൻറ്റിങ്, ഡൈയിങ് എന്താണോ ഒരാൾ വന്നിട്ട് അവർക്ക് എന്താണോ ഇഷ്ടം, എന്ത് ഡിസൈൻ വേണം, എന്ത് പാറ്റേൺ വേണം, എല്ലാം നമ്മൾ ചെയ്യുന്നു. ഒരുപാട് സന്തോഷം ഇങ്ങനെ 4 ഒരു വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ അടുത്തിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഒരു ഓൺട്രപ്രണിയർ ആവാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടുപിടിക്കണം, ആ റിസ്ക് എടുക്കണം. ഒരു സക്സസ്ഫുള്ളായിട്ടൊരു വെഞ്ചർ നമ്മളിങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ വളരെ സക്സസ്ഫുള്ളായിട്ട് 4 വെഞ്ചേഴ്സിനെ കൊണ്ടുവന്ന 4 വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സോ വി ഹാവ് ബിസി ബോസ് ഫ്രം ഒസാക്ക എഡ്യൂക്കെയർ, അനിത ഉണ്ട്, നമ്മുടെ ദൈവകന്യ ബുട്ടീക്ക് ആൻഡ് പ്രീതി ഉണ്ട് പറക്കാട്ട്, ആൻഡ് നമ്മുടെ ദീപ്തിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഫ്രം സ്വപ്ന മന്ത്ര ബുട്ടീക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ 4 പേരെയും കാണാൻ പറ്റിയതിൽ. സോ ഒരു ഏതെങ്കിലും ഒരു വെഞ്ചർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്തായാലും നമ്മുടെ മുന്നിൽ ആദ്യം നമ്മൾ കാണുന്നത് ചാലഞ്ചസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് വിസിന്ന് തുടങ്ങാം. എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു ഒരു സ്വപ്നം സാധ്യമാക്കാൻ പോകുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്നത്? ആക്ച്വലി എൻ്റെ പാഷൻ, എൻ്റെ ഫോക്കസിങ് തന്നെ ഒരു ടീച്ചറാവുക എന്നുള്ളൊരു സ്വപ്നത്തോടു കൂടിയാണ് ഞാൻ വളർന്നു വന്നത് തന്നെ. പക്ഷേ മാരേജൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ പാഷൻ എൻ്റെ പാഷനിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. നമ്മളൊരു ട്രാവൽ മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഒസാക്ക ഗ്രൂപ്പ് എന്ന് പറഞ്ഞ്. അപ്പം എയർ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 വർഷത്തോളം അതുമായിട്ടുള്ള സർവീസസ് എല്ലാം അതിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ എടുത്തു. പിന്നീടാണ് എൻ്റെ പാഷനും ബിസിനസ്സും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓവർസീസ് എഡ്യൂക്കേഷൻ എന്നൊരു ചിന്തയിലേക്ക് ഉയർന്നതും അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ഇതിനൊരു പ്രത്യേക കോഴ്സോ അങ്ങനെയോ ആരും നോളജ് ഷെയർ ചെയ്യുമോ അങ്ങനെയില്ല. നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ ലേഡീസിനെയൊക്കെ എടുത്ത്, മെയിൻലി നമ്മൾ ലേഡീസിനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ ലേഡീസ് സ്റ്റാഫിനെ നമ്മൾ തന്നെ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി ട്രെയിൻ ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു നോളജ് ഇല്ലാത്തതായിരുന്നു നമ്മുടെ ഒരു തുടക്കത്തിലുള്ളൊരു ഒരു അതെ ആ ഒരു നോളജ് നമുക്ക് കറക്റ്റായിട്ടുള്ള നോളജ് നമുക്ക് ഇതിൻ്റെ ഈ മേഖലയിൽ ഷെയർ ചെയ്ത് തരാൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മളത് അക്വയർ ചെയ്ത് അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് നമ്മൾ നമ്മുടെ സ്റ്റാഫിനെയും ട്രെയിൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടി. ഓക്കെ, അപ്പോൾ ഒരു ട്രെയിൻഡ് സ്റ്റാഫ്, എക്സ്പീരിയൻസ് സ്റ്റാഫ് കിട്ടുവാനാണ് ഈ മേഖലയിൽ ഏറ്റവും ചലഞ്ച് ഫേസ് ചെയ്യും. എക്സാക്ട്ലി. അപ്പോൾ കമ്മിങ് ടു അനിത, എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. യെസ്, അങ്ങനെയാണ് ഈ ഒരു ആദ്യ ഒരു ബൊട്ടിക്കായിട്ടായിരുന്നു തുടങ്ങിയത്. ബൊട്ടിക്ക് തുടങ്ങിയ ശേഷമാണ് എനിക്ക് വേറൊരു നല്ലൊരു ബ്രാൻഡ് കാര്യം എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് കൊണ്ടുവന്നു. അങ്ങനൊരു 5 മെഷീൻ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹം ആ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം എനിക്കൊരു 300-ഓളം സ്റ്റിച്ചിങ് മെഷീൻ, 300-ഓളം പേര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു മേജർ ചാലഞ്ച് എന്തായിരുന്നു ഇത് തുടങ്ങുമ്പോൾ? കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ പണം തന്നെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത് കണ്ടെത്താന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നു. ആദ്യം കുറച്ച് ലോണൊക്കെ എടുത്തിട്ടായിരുന്നു ആദ്യം ചെയ്തത്. പിന്നെ ആ ലോൺ എടുത്ത സമയത്തായിരുന്നു അന്ന് പ്രളയമൊക്കെ വന്ന സമയത്തായിരുന്നു ആ തുടങ്ങിയത്. അപ്പോൾ അന്ന് ആ സമയത്ത് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടുമായിരുന്നു, ഒന്നും കയ്യിലില്ല. തുടങ്ങിയത് കൊണ്ട് ആ സ്ഥാപനം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടായിപ്പോയി. പിന്നെ രണ്ടാമതും ഞാൻ അവിടുന്ന് തന്നെ ഉയർത്തെഴുന്നേറ്റു. പിന്നെ ഇപ്പോൾ നല്ല രീതിയിലാണ് എൻ്റെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തും ഉണ്ട്, കോഴിക്കോടുണ്ട്, ഒരു ബ്രാഞ്ച് കോഴിക്കോടായിട്ട് ഒരു ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്. ഓക്കെ, ഹാപ്പി ആയിട്ട് പോകുന്നു. ഹാപ്പി. ഓക്കെ, നെക്സ്റ്റ്. നമ്മൾ ശരിക്കും ഗോൾഡ് ജ്വല്ലറി രംഗത്തു നിന്നാണ് നമ്മളുടെ ഒരു പുതിയ ഫീൽഡ്, പുതിയൊരാശയം, ഒരു കോൺസെപ്റ്റ്. എൻ്റെ ഹസ്ബൻഡായിരുന്നു ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ നമ്മളുടെ കുട്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു പ്ലേ സ്കൂൾ ലെവലിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഡിസൈനിങ് തുടങ്ങി. പതുക്കെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. മെയിൻലി ലേഡി ഓറിയൻറ്റഡ് അല്ലെ, ലേഡീസ് ഉള്ള ഒരു ഇതായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ ആശയം, അത് പതുക്കെ ലോകത്തിലെല്ലായിടത്തും എന്നുള്ളൊരു രീതിയിൽ 100 ഷോറൂംസുമായിട്ട് നന്നായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇതിന് ഏറ്റവും ഒരു എന്താ പറയുക, നമുക്കൊരു തടസ്സം എന്നൊന്നും പറഞ്ഞാൽ അല്ലെ, അങ്ങനെയൊന്നും
ഒരു ക്രൂഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മൾ അത് നമ്മളുടെ മൈൻഡാണ്, എന്താണോ നമ്മുടെ മൈൻഡ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവ് എന്ന് തോന്നിയ പോസിറ്റീവ്, ഇല്ലെങ്കിലാണ് നമുക്ക് ആ ഒരു പ്രശ്നമുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ചലഞ്ചസ് ഇഷ്ടപ്പെടുന്നതാണോ ഞാൻ പ്രത്യേകിച്ച് കുറച്ച് അങ്ങനെ, അപ്പോഴാണ് നമുക്കൊരു ത്രില്ല് ഉണ്ടാവുള്ളൂ. കുറച്ച് ഡിസൈനിങ്, പിന്നെ കസ്റ്റമൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി. പിന്നെ ബിസിനസ് സംതിങ് യുണീക്കാണ് നമ്മളുടെ ഈ ഒരു കൺസെപ്റ്റ് നമ്മളുടെ തന്നെയാണ്. അപ്പോൾ പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഗോൾഡും പിന്നെ സാധാരണ ഇമിറ്റേഷനും നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു സംതിങ് വെറൈറ്റി, അതാണ് നമ്മളുടെ. അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഒരു ടാസ്ക്. അപ്പം അത് ഏറെക്കുറെ കുഴപ്പമില്ല, നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. ജനങ്ങൾക്കെല്ലാം ഉപയോഗിച്ചവർക്ക് കസ്റ്റമേഴ്സിന് അറിയാം. ഇനി അല്ലാത്ത ഒരു ഒരേ ഒരു ചലഞ്ച് ഫീൽ ചെയ്തേക്കാം നമുക്ക്, ആക്ച്വലി നമ്മുടെ പ്രൊഡക്റ്റിന് കോമ്പറ്റീറ്റർ ഇല്ല. ഓക്കെ, ബട്ട് എന്താ പറയുക, നമ്മുടേന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അതിനൊരു മറ്റ് സാധാ ഇമിറ്റേഷൻ ജുവല്ലറികൾ ഇതും സെയിം തന്നെയാന്ന് പറയുന്നതിൽ അത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. ആ ഒരു കാര്യം മാത്രം ഒരു ചലഞ്ചിങ് ആയിട്ട് നമ്മൾക്കൊരു ചെറിയ രീതിയിൽ തോന്നിയിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വപ്ന മന്ത്ര ബുട്ടീക്ക് നിത്തി മാനേജറും കൂടിയാണ്. സ്വപ്നമന്ത്രന്റെ തേരാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് സ്വപ്ന ചേച്ചിയാണ്. ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്വപ്നമന്ത്ര. എന്താ പറയുക, ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് സ്വപ്നമന്ത്രയെ. ഷീ വാസ് ലൈക്ക്, അപ്പോൾ ചേച്ചിയുടെ സ്റ്റോറി ചേച്ചി എന്നോട് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഐ ടെൽ യു. ചേച്ചി ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു ഒരു ഡിസൈനിങ് എന്നുള്ളതും സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു ചെയ്യാൻ വേണ്ടി. പക്ഷേ പേരൻസ് ആസ് ഓൾവേസ് പണ്ടത്തെ ആൾക്കാർക്ക് അതിലേക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് വലുതായതിനു ശേഷം, കുറച്ച് വലിയ ഇതായതിനു ശേഷമാണ് ചേച്ചി ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 2005 ദേവത എന്ന് പറഞ്ഞൊരു ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചേച്ചി. അങ്ങനെ 2006 സ്റ്റാർട്ട് ചെയ്ത് 2015 വരെ അങ്ങനെ പോയിട്ട് പിന്നെയാണ് സ്വപ്ന മന്ത്ര ഉണ്ടാകുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് സ്വപ്ന മാന്ത്ര, ചേച്ചിയുടെ വീട്ടുപേരായിരുന്നു ആക്ച്വലി മാന്ത്ര. ബട്ട് എന്തോ ദൈവഹിതം പോലെ ഇറ്റ് വാസ് ലൈക്ക് മന്ത്ര എന്നുള്ളൊരു പേര് വന്നു. ആൻഡ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മന്ത്രം, ബിക്കോസ് ആ ഒരു വീവ് നമ്മൾ നെയ്തെടുക്കുന്ന ഒരു മന്ത്രം, ഓരോരുത്തരുടെ ഡ്രീമാണ് നമ്മളവിടെ വീവ് ചെയ്തെടുക്കുന്നത്. സോ അങ്ങനെയാണ് ചേച്ചി ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. ആസ് പ്രീതി മാം സെഡ്, ചേച്ചി ഭയങ്കര റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചേച്ചിക്ക് എല്ലാത്തിലും പോസിറ്റിവിറ്റി ഉള്ള ആളാണ്. എത്ര നെഗറ്റീവ് ഒരിതുണ്ടെങ്കിലും പുള്ളിക്കാരി നോ വി ക്യാൻ ഡു ദിസ് എന്നുള്ള ഒരു ഇതിലാണ്. സോ ഐ എം സോ ഹാപ്പി ടു ബി വിത്ത് ഹർ. ഓക്കെ, അപ്പോൾ അത്രയും സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും. സോ കമ്മിങ് ടു എഡ്യൂക്കേഷൻ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഹെൽത്തും എഡ്യൂക്കേഷനും ഒക്കെ വലിയ ഗ്ലോബലി അതൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്കൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു എഡ്യൂക്കേഷൻ, നമ്മളുടെ കുട്ടികൾക്ക് റൈറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം. പക്ഷേ അതിൽ വെൻ ഇറ്റ് കംസ് ടു ഒസാക്ക, എന്താണ് നിങ്ങളുടെ ഒരു ഒരു യുണീക്ക് സാധനം ഫോർ യുവർ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ? ഓക്കെ, ആക്ച്വലി ഒസാക്ക വർക്ക് ചെയ്യുന്നത് 3 മന്ത്രാസിൻ്റെ ബേസിലാണ്. നമ്മളുടെ ആദ്യത്തെ മന്ത്ര എന്ന് പറയുന്നത് ക്വാളിറ്റി റിലേഷൻഷിപ്പ്. നമ്മളുടെ കസ്റ്റമർ, അതായത് സ്റ്റുഡൻസും അവരുടെ പാരൻസും ആയിട്ടുള്ള ക്വാളിറ്റി റിലേഷൻഷിപ്പാണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്വാളിറ്റി സർവീസ്, അവർക്ക് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത് വേറെ എവിടെയും ഏജൻസിയിൽ കിട്ടാത്ത അത്രയും ക്വാളിറ്റി സർവീസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ആ അതിൻ്റെ ബേസിസിൽ, ഇപ്പോൾ ഈ ക്വാളിറ്റി റിലേഷൻഷിപ്പും ക്വാളിറ്റി സർവീസും കൊടുക്കുന്നതിൻ്റെ ബേസിസിൽ ആണ് നമ്മളുടെ സ്റ്റാഫിന് അവർക്കും ഒരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാകുക. അതാണ് നമ്മൾ 3 മന്ത്രാസ് ഫോളോ ചെയ്തിട്ടാണ് ഒസാക്ക വർക്ക് ചെയ്യുന്നത്. അപ്പം ഒസാക്കയ്ക്ക് ഇപ്പം 30 വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആ 30 വർഷം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കൺട്രീസിലേക്കും നമുക്ക് കസ്റ്റമേഴ്സിനെ വിടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ മക്കളെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ വിടാൻ, വിശ്വസിച്ച് വിടാനായിട്ട് ഒരു റിക്വയർമെൻ്റ് അവർക്ക് വന്നപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടാ, അങ്ങനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിട്ടുകൂടാ എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവർ ക്വാളിറ്റി സർവീസ് അവർക്ക് വിശ്വസിച്ച് ജെനുവിൻ കാര്യങ്ങൾ അറിഞ്ഞ് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്ത് നമുക്ക് വിടാൻ പറ്റുന്ന ഒരു സ്ഥാപനം. ഓക്കെ, അപ്പോൾ ആ 3 മന്ത്രയിൽ കട്ട സ്ട്രോങ് ആണ്. ഓക്കെ ശരി, അപ്പോൾ ഇവിടെ ഒരു ഒരു ബുട്ടീക്ക് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഒരുപാട് ബുട്ടീക്സും ഉണ്ട്. പക്ഷേ നമ്മളെ യുണീക്ക് ആക്കുന്ന ആ ഒരു ഫാക്ടർ എന്തായിരുന്നു? ഇപ്പം ഞാൻ ബുട്ടീക്കല്ല ഇപ്പം ചെയ്യുന്നത്, ഹോൾസെയിലാണ്. ഹോൾസെയിൽ തന്നെ ഭയങ്കര കോമ്പറ്റീറ്ററാണ്. തൊട്ടടുത്തന്നെ കുറേ ഷോപ്പുകളുണ്ട്. നമ്മൾ അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കാൻ നോക്കും. അപ്പോൾ യാത്രകളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ സ്ഥലത്തും പോയി. ഇന്ത്യയിലെ ഒരു വിധം സ്ഥലത്തൊക്കെ, സൂറത്ത്, അഹമ്മദാബാദ്, ബോംബെ, എല്ലായിടത്തും ഒറ്റയ്ക്കുള്ള യാത്രകളാണ് ചെയ്യാറ്. അതുകൊണ്ടൊരു പാഠം പഠിച്ച, ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക് എവിടെയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. രാത്രി ആയാലും പകലായാലൊക്കെ ഒറ്റയ്ക്ക് ഏത് സമയത്തും പോകാമെന്ന് ഞാൻ പഠിച്ചത് ഒരു പാഠമുണ്ട് അവിടെ.
പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ഷോപ്പിൽ ചെയ്യുന്ന സാധനങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം, സ്റ്റിച്ചിങ് ഫിനിഷിങ് നോക്കും. ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മളെ എൻ്റെ ഷോപ്പിലുള്ള സാധനം ആയിരിക്കണം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതെന്നുള്ളത് എനിക്കൊരു വാശിയുണ്ട്. പിന്നെ വ്യത്യസ്തമായ ഡ്രസ്സുകൾ കൊടുക്കണമെന്നുണ്ട്. അതായത് തുണികളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുന്നല്ല, ഞങ്ങൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്, എംബ്രോയിഡറി ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പറയുന്ന വെണ്ടേഴ്സ് നമുക്ക് ചെയ്തു തരും. ഇത്ര ക്വാണ്ടിറ്റി ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഒരു 5000 മീറ്ററൊക്കെ ആണെങ്കിൽ അത് പ്രിൻ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് സാധനം എത്തിച്ചേരും. അപ്പോൾ വ്യത്യസ്തമാക്കാൻ ഞാൻ എന്തായാലും നോക്കാറുണ്ട്. എന്നാലും മാർക്കറ്റിൽ നിന്നിട്ട് വ്യത്യസ്തത വേണമല്ലോ എല്ലാത്തിനും. അതെന്തായാലും ഞാൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആ വാശിയാണ് ഈ ഒരു വെഞ്ചറിന് പുറകിലുള്ളത്. ഓക്കെ, കമ്മിങ് ടു പറക്കാട്, ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നോ ഗോൾഡ് എന്നുള്ളൊരു സാധനത്തിലേക്കാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കല്യാണ സങ്കല്പങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ഒരു ചലഞ്ചിനെ നമ്മൾ ഫേസ് ചെയ്തത്? നോ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ. കാരണം ഇത് ഗോൾഡാണോ? അല്ല. എന്ന ഗോൾഡാണോ? അതെ. അപ്പോൾ കോൺഫിഡൻസോടുകൂടി അണിയാൻ പറ്റുന്ന ഒരു ആഭരണം. നമ്മൾ സാധാരണ ഇപ്പോൾ ഗോൾഡാകുമ്പോൾ നമുക്ക് അതിന് അത്രയും മേക്കിംഗ് ചാർജ് വരും, എല്ലാവർക്കും സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ ചിലപ്പം അത്രയും നമുക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കാണണമെന്നില്ല. മറിച്ച് എന്നും പറഞ്ഞ് നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളുടെ ഡ്രീമിന് എന്ത് വേണമെങ്കിലും, അത് ഇപ്പം എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നത്തിങ് ഇസ് ഇമ്പോസിബിൾ. എന്തും നമ്മൾ മനസ്സുണ്ടായി നടന്നിരിക്കും, അത് നടത്താൻ പറ്റും. അപ്പോൾ എന്തൊരു കസ്റ്റമർ ആഗ്രഹിച്ചാലും അത് അവരുടെ മനസ്സിലുള്ള ആ ഡ്രീമിലുള്ള പോലെ അത് സാധിച്ചു കൊടുക്കുക, കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു കൊടുക്കുക. ശരിക്കും ഇമിറ്റേഷൻ ജ്വല്ലറി ഫീൽഡിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഒരു കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിലാണ്. പിന്നെ നമ്മുടെ സർവീസ്, സർവീസ് എന്ന് പറയുമ്പോൾ ലൈഫ് ടൈം സർവീസ് ഉണ്ട്. നമ്മുടെ ഓർണമെൻറ്റ്സൊക്കെ വാറണ്ടി ഗ്യാരണ്ടി എല്ലാം ഉണ്ട്. പിന്നെ ശരീരത്തിന് ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റല്ല. അപ്പോൾ ഒരു സംതിങ് സാധാരണ ഇമിറ്റേഷൻ ഗോൾഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് കല്യാണത്തിന് ഇപ്പോൾ നോ ഗോൾഡ് ആ ഒരു കൺസെപ്റ്റ് നിൽക്കുമ്പോഴും ഇതൊക്കെയാണ് അവർ പിന്നീടുള്ള വേളകളിൽ അധികം ഉപയോഗിക്കുന്നെങ്കിലും ഈ ഒരു സമയത്ത് കല്യാണം അല്ലെ പാർട്ടീസ് ഫങ്ഷൻസ് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് വേണം നമ്മുടെ കോസ്റ്റ്യൂമിന് യോജിക്കുന്ന രീതി. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നമ്മളെന്ത് ഡ്രീം ചെയ്യുന്നു അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ അതാണ് പറക്കാട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുക. സാധാരണ ഇമിറ്റേഷൻ ജ്വല്ലറി ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതിന് പകരം കോൺഫിഡൻസോട് ഉപയോഗിക്കാവുന്ന ഒരു അധിക ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ എന്നാൽ സർവീസോ വാറണ്ടിയോ ഗ്യാരണ്ടിയോ എല്ലാം ലഭിക്കുന്ന ഒരു സംതിങ് യുണീക്ക്, സംതിങ് സ്പെഷ്യൽ, അതാണ് നമ്മളുടെ ഒരു പോളിസി. ഓക്കെ, യെസ്. അപ്പോൾ സ്വപ്ന മന്ത്രയുടെ മന്ത്രാസ് എന്താണെന്നാണ് അപ്പോൾ നമുക്ക് അറിയേണ്ടത്. ഓക്കെ, വി ഹാവ് കുറച്ച് മന്ത്രാസ് ഉണ്ട്. ആക്ച്വലി വി ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് കോട്ടൺ ആണ്. പിന്നെ ഓർഗാനിക് കോട്ടൺസ്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കോട്ടൺ, അതിൻ്റെ മുകളിൽ എന്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ അതെല്ലാം, ലൈക്ക് പ്രിൻറ്റിങ് ഡൈയിങ് എന്താണോ ഒരാൾ വന്നിട്ട് അവർക്ക് എന്താണോ ഇഷ്ടം, എന്ത് ഡിസൈൻ വേണം, എന്ത് പാറ്റേൺ വേണം, എല്ലാം നമ്മൾ ചെയ്യും. അവിടെ സെയിൽസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട്. ആസ് ഓൾവേസ് നമ്മൾ വിൽ മേക്ക് ഷുവർ വി ഹാവ് ഡിസൈനേഴ്സ്, വിൽ മേക്ക് ഷുവർ ഓരോരുത്തർക്കും കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള യുണീക്ക് ആയിട്ടുള്ള പീസസ് അവിടുന്ന് പോകണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പം മെറ്റീരിയൽ ആയാലും, പിന്നെ നമ്മളിപ്പോൾ സാരീസ്, ഇപ്പം നമ്മൾ വിഷു ഓണം അങ്ങനെയൊക്കെ ഓൾഡ് സാരീസ് ഉണ്ടാവും, ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ക്രഷ്ഡായി, ഓ ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് ഇതിൽ നമ്മളത് പുതിയത് വാങ്ങിക്കണം. But you give us that old one, we'll give you new designs. Okay. On that ninge endu vena ninge adinte mole print ano color mural paint whatever it is ningalde ishtam ningala mind illa design nammal customize cheythu tharu adana ningala main idaitulla customization pinna cotton aitulla fabrics aanu adinte mole printing designing ellam nammal enne cheythu edukkunnathaanu like it is a uniqueness actually whatever you dream you come to us we'll make it. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഇത് മൽമൽ കോട്ടൺ എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഫാബ്രിക്കിൽ ചേച്ചി തന്നെ അജ്രക് പ്രിൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് ചെയ്തേക്കുന്ന വർക്കാണത്. മോസ്റ്റ് ഓഫ് നമ്മൾ കോട്ടൺ ഭയങ്കര കംഫർട്ടബിൾ ആണ്, എല്ലാവരും ഇടും, കാഷ്വൽ ആയിട്ട് നമ്മൾ ഡ്രസ്സ് ഇടും. പക്ഷേ ഒരു ഫങ്ഷണൽ വെയർ എന്ന് പറയുമ്പം ആരും അധികം ഓപ്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ് കോട്ടൺ എന്ന് പറയുന്നത്. പക്ഷേ വി ആർ ലൈക്ക് അതിലേക്ക് നമ്മൾ ആ ചാലഞ്ച് ഏറ്റെടുക്കുകയാണ്. വി ആർ മേക്കിംഗ് ഇറ്റ് കുറച്ചും കൂടെ ഫങ്ഷണൽ വെയേഴ്സിലേക്ക് പോകാൻ വേണ്ടി, അതായത് ആൾക്കാർ കംഫർട്ടബിൾ ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം അവർ ആ ഒരു ഫങ്ഷനിന് വേണ്ട രീതിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി കൂടെ നമ്മൾ
ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാനാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ശരി, അപ്പം ഇനി പേരുകളിലേക്ക് വരാം. ലൈക്ക് ഈ ഒസാക്ക എന്നുള്ള പേര് വരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ആക്ച്വലി ഒസാക്ക നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 30 വർഷം മുമ്പാണ്. അപ്പം ഹസ്ബൻഡ് പഠിത്തമൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരൊത്ത് എന്ത് പേരിടണം ഇങ്ങനെ ഒരു ട്രാവൽ ഏജൻസിക്ക്, അങ്ങനെ ഒരു അവരുടെ ഡിസ്കഷനിൽ വന്ന പേരാണ്. അന്നിപ്പോൾ ഗൂഗിള് സെർച്ച് ചെയ്യാനോ അങ്ങനെ ഒരു ഒസാക്ക ജപ്പാനിലുള്ള അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അറിയാതെ ഒരു യുണീക്ക് നെയിം അത് ഫീൽ ചെയ്തപ്പോൾ കേട്ടപ്പോൾ അങ്ങനെ ഒരു യുണീക്ക്നെസ്സിന് ഫീൽ ചെയ്തുകൊണ്ട് മാത്രം ഇട്ടതാണ് ഒസാക്ക. ഇവിടെയോ അമ്മയുടെ പേരായിരുന്നു ദേവകി. അപ്പം അതിന് റിലേറ്റീവ് ആയിട്ടായിട്ട് ഒരു ദേവകി നിൽക്കുന്നത്. ഹസ്ബൻഡ് തുടക്കം ഗോൾഡ് ആയിരുന്നു, അപ്പോ ഗോൾഡ് ജുവലറിയുടെ ആ ഒരു പേര് അത് പിന്നെ അങ്ങനെ തുടർന്നു. മന്ത്ര, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചേച്ചിയുടെ തറവാട്ട് പേരായിരുന്നു മന്ത്ര എന്നുള്ള ഒരു വീട്ടുപേരാണ് മന്ത്ര എന്നുള്ളത്. പക്ഷെ അത് ഇംഗ്ലീഷിൽ റൈറ്റ് ചെയ്ത് വന്നപ്പോൾ ഇറ്റ് വാസ് കോൾഡ് മന്ത്ര. അപ്പം അങ്ങനെ സ്വപ്ന മന്ത്ര തന്നെയാണ് ഇപ്പം അറിയപ്പെടുന്നത്. നോർമലി ബേസിക്കലി നമുക്ക് സെലിബ്രിറ്റി ഫാൻസ് എല്ലാവരുടെ ഇടയിലും സ്വപ്ന മന്ത്ര തന്നെയാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരുപാട് പേര് നമ്മളെ കാണുന്നുണ്ടാവും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് നിങ്ങൾ സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു പോസ്റ്റിലേക്ക് ഒരു സ്ത്രീനെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്തും, അയ്യോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്, എൻ്റെ ഡ്രീംസിന് സമയമില്ലാത്ത എന്നാൽ കുറേ മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റി നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആസ് എ മെസ്സേജ് എന്താണ് കൊടുക്കാനുള്ളത്? നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ആൾക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓരോരുത്തർക്കും പറയാം. നമ്മളുടെ സ്വപ്നങ്ങൾ എത്തിച്ചേരാനായിട്ട് എന്തായാലും കുറേ ഒബ്സ്റ്റിക്കൽസ്, കുറേ ചലഞ്ചസ് അതിൻ്റെ ഉള്ളിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ പോസിറ്റീവായിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിജീവിച്ച് അത് എന്തുമാവട്ടെ, അത് ചലഞ്ചസ് ഇല്ലാത്ത ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഫേമോ ഒരു ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവും ചലഞ്ചസ്. അപ്പം എന്ത് ആണെങ്കിലും നമ്മളുടെ എയിം അച്ചീവ് ചെയ്യാനായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ അപ്രോച്ച് ചെയ്താൽ അത് ഏത് ചലഞ്ചാണെങ്കിലും നമുക്ക് ഓവർകം ചെയ്ത് നമ്മുടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഓർക്കണുണ്ടോ? ലൈക്ക് എന്തെങ്കിലും എനിക്കിത് ഒരു കാലത്തും എനിക്കിത് മറികടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു ഒബ്സ്റ്റക്കളിലും മറികടന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, അങ്ങനെ എന്തെങ്കിലും? ആക്ച്വലി ഞാൻ എനിക്ക് ഇഷ്ടം കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തവരായിരുന്നു ബിസിനസ്സുകാർ. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ എന്തോ ദൈവവിധി പോലെ തന്നെ ബിസിനസ്സുകാരെ കല്യാണം കഴിച്ചു. ഞാൻ ബിസിനസ്സിലേക്ക് വരില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ ഫോക്കസിങ് ടീച്ചിങ് ആണ്, ഞാൻ അങ്ങനെ തന്നെ പോവുള്ളൂ എന്നുള്ള വിചാരിച്ച. പക്ഷേ എന്തുകൊണ്ടോ അതൊക്കെ തിരിഞ്ഞു വന്ന് അത് ബിസിനസ്സും എൻ്റെ ഫോക്കസിങ് ആയി എഡ്യൂക്കേഷനും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേമിൽ തന്നെ എത്തി. അപ്പം ഐ ആം ഹാപ്പി വിത്ത് ദിസ്, സോ ദാറ്റ് ഐ ക്യാൻ ഇൻട്രാക്ട് വിത്ത് ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ഐ ക്യാൻ അസിസ്റ്റ് മൈ ഹസ്ബൻഡ് ആസ് വെൽ ഇൻ ബിസിനസ്. അപ്പോൾ രണ്ടും ഒരു വഴിക്ക് രണ്ട് പക്ഷിയാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതും, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കാത്തൊരു സാധനമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അങ്ങനെയാണോ? അല്ലല്ല, ഞാൻ ഇത് വിചാരിച്ചത് തന്നെയാണ്. ഡ്രസ്സിനോട് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ട് പക്ഷെ ഇത്ര ഞാൻ ഇത്ര വരെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ച സാധാരണ ഒരു ബൊട്ടിക്കായിട്ട് തന്നെ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കും കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ സ്വപ്നങ്ങൾ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്വപ്നങ്ങൾ. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പോവണിയുള്ളൂ, അല്ലാണ്ട് വെറുതെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്താലൊന്നും നടക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചലഞ്ചസ് ഉണ്ടെങ്കിലും ഈ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്? എങ്ങനെയാണ് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മള് ഇത്ര പെട്ടെന്ന്, ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ വളർച്ച പെട്ടെന്നുള്ള ഒരു വളർച്ചയായിരുന്നു. 3 ഇയേഴ്സ് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വളർന്നത്. പറക്കാട്ടൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വലിയൊരു ഒബ്സ്റ്റക്കിൾ എങ്ങനെയാ കണ്ടത്? അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ നേരത്തെ ബിസി പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരു ബിസിനസ്സുകാരി ആവണമെന്ന് ആഗ്രഹിച്ച ആളല്ല ഞാൻ. MBA ആയിരുന്നു ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എവിടെയെങ്കിലും നമ്മളൊരു മാനേജ്മെന്റ് പൊസിഷനിൽ എത്തുക, അങ്ങനെ ഒരു ജോലി, സ്വസ്ഥം, അങ്ങനെ ഒരു ലൈഫ്, അതായിരുന്നു മനസ്സിൽ. ഒരു ബിസിനസ്സുകാരനെ കല്യാണം കഴിക്കുകയില്ലെന്ന് വിചാരിച്ച ഇതേപോലെ തന്നെ നമ്മളും എത്തിപ്പെട്ടത് ഒരു ബിസിനസ് കുടുംബത്തിന്. പക്ഷേ ഒരു ബിസിനസ്സുകാരനെ കല്യാണം കഴിക്കാൻ വേറൊരു കാര്യമുണ്ട്. കാരണം ആള് പെണ്ണ് കാണാൻ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ആളൊരു ചെറിയ, അതായത് ഒരു 500 rupees ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെയാണ്
ഈ ഒരു തനിയെ, അതായത് സ്വന്തം ഇൻഡിവിജ്വാലിറ്റിയിൽ വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് എന്നെ ഇമ്പ്രസ് ചെയ്തത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്ത് ബിസിനസ് അത്ര മോശമൊന്നുമില്ല, കാരണം എൻ്റെ ഫാമിലി ബിസിനസ് ഫാമിലിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എന്തിലേക്കെങ്കിലും പോകണം, അതായിരുന്നു നമ്മളുടെ ഒരു മൈൻഡ്, ഒരു ജോലി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയ സ്വസ്ഥമായ ഒരു ലൈഫ്. പക്ഷേ ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോഴും ആൾ എന്നോട് ചോദിച്ചത്, ഒരു ബിസിനസ്സുകാർ എം ബി എക്കാരിയല്ലേ, എന്തുകൊണ്ട് ബിസിനസ് ചെയ്തുകൂടാ, എന്താണ് ഒരു ബിസിനസ് മാനേജ്മെൻ്റ്, ഒരു മാനേജർ അങ്ങനെ ഒരു പൊസിഷൻ മാത്രം ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഒരു ട്വിസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് സ്വസ്ഥം കുറച്ച് നാൾ കുടുംബജീവിതം ശേഷം പിന്നെ നമ്മൾ പതുക്കെ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്തു. അപ്പോൾ പിന്നെയാണ് നമ്മൾ നമ്മൾ എത്രത്തോളം നമുക്ക് ക്രിയേറ്റീവ് ആകാൻ പറ്റും, എത്ര നമ്മൾ കാര്യം, ഞാൻ അത്ര വലിയ അംബീഷ്യസ് ഒന്നുമല്ല, അന്നുമല്ല ഇന്നുമല്ല, ബട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു അംബീഷൻ അല്ലെ, അതിതീവ്രമായിട്ട് എന്ത് ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കണമെന്ന് അത്രയും അങ്ങനെ ഒരു പാഷനോടുകൂടി ചെയ്യുന്നയാളാണ്. അപ്പം ആളുടെ ഒരു ഒരു എന്താ പറയുക, നമ്മളൊരു മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു ഫീല് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് വന്നു. പിന്നെ നമ്മളുടെ പാഷനായി ഇപ്പം നമ്മൾ ഡിസൈനിങ് അല്ലെ ലേഡീസ് പതുക്കെ ലേഡീസിൻ്റെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ള കുറേ ഡ്രീം നമ്മളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ നമ്മളുടെ സ്വന്തമായിട്ട് പോക്കറ്റിൽ പൈസ ഇല്ലാത്ത കുറേ വീട്ടമ്മമാരുണ്ട്, അവരെ എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ കേപ്പബിളാക്കുക, സ്വയം കേപ്പബിളാക്കുക, അതൊക്കെ നമ്മുടെ ഒരു മനസ്സിലൊരു ഒരു ഡ്രീം കിടക്കുന്നത്. അപ്പം അതിനും ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒഫ്കോഴ്സ് നമ്മളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ട്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾക്കൊരു രാഷ്ട്രപതി ഇവിടെ കേരളത്തിൻ്റെ നേവൽ ബേസിൽ വന്നപ്പോൾ എനിക്കൊരു രാഷ്ട്രപതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു യുണീക്കായിട്ട് സംതിങ് യുണീക്ക്, ഒരിക്കലും പുറത്തില്ലാത്ത ഒരു സംഭവം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് എനിക്കൊരു 20 ഡേയ്സേ ഉള്ളൂ. ഇതിനുള്ളിൽ രാഷ്ട്രപതിക്കുള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ നേരത്തെ 10 ദിവസത്തിന് മുമ്പേ നമ്മളത് റെഡി ചെയ്ത് കൊടുക്കണം, എന്നിട്ട് സാങ്ഷൻ എടുത്തിട്ടേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ എനിക്കൊരു 10-15 ദിവസം കൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോയെന്ന് പോലും, അവർ ജസ്റ്റ് ഒരു ഐഡിയ തന്നു. ബട്ട് ഞാനൊരു ദ്രോണാചാര്യ വിഗ്രഹം വിത്ത് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് നമ്മൾ ചെയ്തിട്ട് ഒരു സംതിങ് സ്പെഷ്യലായിട്ട്, അതാ ഒരു വിതിൻ നോ ഡേയ്സ് എന്ന് പറയുന്ന പോലെ. അപ്പം നമുക്ക് ഒന്നും ഇമ്പോസിബിൾ എന്ന് പറയുന്നില്ല, നമ്മൾ വേണമെന്ന് വെച്ചാൽ നടക്കും, ഒരു മനസ്സുണ്ടാവണമെന്ന് മാത്രം. അപ്പം ഞാൻ കണ്ടത് എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ് ഇതെല്ലാം കണ്ടത്, കാരണം ആളെ ഒരു 500 രൂപ മുതൽ മുടക്കിൽ മറ്റൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഇന്ന് ലോകത്ത് എല്ലായിടത്തും പറക്കാട്ടിൻ്റെ ബ്രാഞ്ചസുമായിട്ട് നിൽക്കേണ്ടത് അത് ഹാർഡ് വർക്ക്, പിന്നെ ആ ഒരു എന്താ പറയുക, നമ്മളുടെ സ്വപ്നം, അതിതീവ്രമായ സ്വപ്നം, അതിന് വേണ്ടിയിട്ടുള്ള അതിതീവ്രമായ ഹാർഡ് വർക്കും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാത്ത ഒന്നുമില്ല. അപ്പം അങ്ങനെ ആ പറഞ്ഞ സമയത്ത് നമ്മൾക്ക് എന്തും മറ്റുള്ളവരെന്താഗ്രഹിക്കുന്നു അത് റിസ്ക് എടുത്ത്, എത്ര റിസ്ക് എടുത്തിട്ടാണേലും അത് എത്തിക്കുക കൊടുക്കുക, അതിൽ കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം, അത് നമ്മളെ ഇപ്പം എന്തും എന്തും ചെയ്യാനായിട്ട് തയ്യാറാക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു. അപ്പോൾ ഇനി ഒരുപാട് പേര് തയ്യാറാവാനുണ്ട് അല്ലേ? ശരി, അപ്പോൾ സ്വപ്ന മന്ത്രിയിലേക്ക് വരുമ്പോൾ ഓൺ ബിഹാഫ് ഓഫ് സ്വപ്ന ചേച്ചിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എങ്ങനെ കൊടുക്കാം? പറഞ്ഞ പോലെ ചേച്ചിക്ക് ചെറുപ്പം മുതലേ ഡിസൈനിങ്ങിന് വലിയ താല്പര്യമായിരുന്നു, അങ്ങനെ 2005 സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ബട്ട് എന്താ പറയുക, മെയിനായിട്ട് ചേച്ചിയെ ഇത് ചെയ്ത് കുക്കു പരമേശ്വരൻ മാമായിരുന്നു. കുക്കു മാമിന് ടെക്സ്റ്റൈലിനോടുള്ള ഇഷ്ടം അത് അതേപടി ചേച്ചിയിലേക്ക് പകർന്നു നൽകുമായിരുന്നു എന്ന് പറയണം. ഇപ്പോഴും ചേച്ചി ടെക്സ്റ്റൈലിൽ കുറേ തുണി കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഡെയിലി ഇരിക്കും. അത്രയും ഇഷ്ടം കിട്ടിയത് കുക്കു മാമിൻ്റെ കയ്യിൽ നിന്നാണ്. ഇപ്പോഴും പുള്ളിക്കാരി ഡൽഹിയിൽ പോയിരിക്കുന്ന ഫെയറിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റൈലിൽ, അവിടെയും വെറൈറ്റികൾ എന്താണെന്നുള്ളത് അന്വേഷണത്തിലാണ് ഇപ്പോഴും, റിസർച്ച് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ മഞ്ജു മാം വന്നു, മഞ്ജു മാം കുറേ എന്താ പറയുക, മഞ്ജു മാമിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം, പുള്ളിക്കാരിയുടെ ഇതേപോലെ ആഗ്രഹങ്ങൾ എന്താണോ യുണീക്കായിട്ടുള്ള ഡ്രസ്സുകളെല്ലാം സ്വപ്ന ചേച്ചിയാണ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പോഴും. പിന്നെ ചേച്ചിയെ കുറിച്ച് ഇപ്പോൾ എന്താ പറയുക എന്ന് വെച്ചിട്ടെങ്കിൽ, ഓൾവേസ് ഞാൻ എന്നെ പോലുള്ള കുറേ ലേഡീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെയും ഡ്രീം അവിടെ സ്റ്റിച്ചിങ്ങിലും എല്ലാത്തിലും അധികം സ്ത്രീകളെ കൊണ്ടുവരണം എന്ന് തന്നെയാണ്. അവർക്ക് അവരുടെ ഉള്ളിലുള്ള കഴിവ്, അത് ഏതൊരു ഫീൽഡിലും ആയിക്കോട്ടെ, ഇപ്പോൾ ഞങ്ങളുടെ ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, ഞങ്ങളുടെ ടെയിലേഴ്സ് ആയിക്കോട്ടെ, ഈവൻ എന്തോ സെയിൽസിൽ നിൽക്കുന്ന ചേച്ചിമാരാണെങ്കിൽ പോലും, അവരെ പോലും എല്ലാത്തിലും മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇതിനെ എങ്ങനെ പുറത്തെടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ യൂണിറ്റിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടി യൂട്യൂബ് നോക്കിയിട്ട്, കൊറോണ ടൈമിൽ യൂട്യൂബ് നോക്കിയിട്ട് ചേച്ചിയുടെ അടുത്തൊരു ചാൻസ് ചോദിച്ചു വന്ന കുട്ടിയായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ചേച്ചി
ഓക്കെ യു കം യു ട്രൈ എന്നാണ് പറഞ്ഞത്. ആ കുട്ടി ഇന്ന് അവിടെ ഞങ്ങളുടെ സ്റ്റിച്ചിങ് യൂണിറ്റിലെ മെയിൻ ഒരു ആളാണ്. ടൈലേഴ്സിൽ 1 MM ഭയങ്കര നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വരെ ചേച്ചി എന്താ പറയുക, ആ എൻകറേജ്മെൻറ്റും ആ ഒരു ചാൻസ് കൊടുത്തത് കൊണ്ടാണ് ഷീ ഈസ് ഇൻ ദാറ്റ് പൊസിഷൻ റൈറ്റ്. അങ്ങനെ ചേച്ചി ഇങ്ങനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ നാലു പേർക്ക് നാല് ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആണെങ്കിലും ഈ പറഞ്ഞ ഹാർഡ് വർക്ക് എന്നുള്ള പോയിന്റ് എല്ലാവരും എത്തുന്നുണ്ട്. ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നാലുപേർ എൻഷുർ ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് അതിൻ്റെ ഒപ്പം വി സപ്പോർട്ട് അല്ലേ, നമ്മൾ നാലുപേരും നാല് ഡിഫറെൻറ്റ് രീതിയിലാണെങ്കിലും എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ നാല് പേരുടെയും യുണീക് സാധനമായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ്. സോ കമ്മിങ് ടു പറക്കാട് റിസോർട്സും കൂടെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് ബേസിക്കായിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു പാഷനാണ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഞാൻ ജ്വല്ലറി സെക്ടർ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ജ്വല്ലറി സെക്ടർ ഞാൻ ഏറ്റെടുത്തത് ആൾ ഈ ഒരു ഫീൽഡിലേക്ക് മാറിയത് കൊണ്ടാണ്. ആൾക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതൊക്കെ ഭയങ്കര പാഷനായിട്ടുള്ള ആളാണ്. അപ്പോൾ 100 variety റൂംസ്, അതാണ് പറക്കാട് നേച്ചർ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത. നല്ല ആംബിയൻസ്, പിന്നെ അത്യാവശ്യം ഒരു ഹോംലി ഫീല്. ഒരു റിസോർട്ടാണെങ്കിലും നമ്മളുടെ വീട്ടിൽ വരുന്ന അതിഥികളെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യും, ആ ഒരു ഫീല് കൊടുക്കുക, ആ ഒരു ആംബിയൻസ്, ആ ഒരു ഫീല്, ഹോംലി ഒരു ഫീല് കൊടുക്കുക. പക്ക പ്രൊഫഷണലാണ് എങ്കിൽ പോലും അതിന് ആ ഒരു രീതിയിൽ, അതാണ് ആളുടെ ഒരു പാഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ചെയിൻ ഓഫ് ഹോട്ടൽസിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ നീലേശ്വരമാണ് ഞങ്ങളുടെ സ്വദേശം. അവിടെ ഒരു ആയുർവേദിക് റിസോർട്ടൊക്കെ ആയിട്ട് ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന അടിമാലിയാണ്. അവിടെ നമുക്കൊരു ഹിൽ ടോപ്പ് ഒരു പ്രൊജക്റ്റ്, അതും ആയുർവേദിക് കം റിസോർട്ട് എന്നുള്ളൊരു രീതിയിൽ അതും വരുന്നുണ്ട്. പിന്നെ പറക്കാട്ടിൻ്റെ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ശരിക്ക് ലോകത്തുള്ള എല്ലാ ലേഡീസും ഒരിക്കലെങ്കിലും പറക്കാട്ടിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പറക്കാട്ടിൻ്റെ ഒരു ഓർണമെൻറ്റ് അവർ അറിഞ്ഞോ യൂസ് ചെയ്തോ ടച്ച് ചെയ്തോ കാണണം എന്നുള്ളതാണ് നമ്മുടെ ഡ്രീം. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ഒരു യാത്രയാണ്. അത് ഡെഫിനറ്റ് ആയിട്ട് നടക്കും. അതെ, ഡെഫിനറ്റ്ലി നടക്കട്ടെ. ഓക്കെ, അമ്മ എന്ത് പറഞ്ഞു, ലൈക്ക് ദേവകന്യ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത സമയത്ത്? അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എന്റെ ഈ ബിസിനസ് വളർച്ചയിലൊക്കെ അമ്മ വളരെ ഹാപ്പിയാണ്. പിന്നെ അമ്മയാണ് എൻ്റെ ഒരു സ്ട്രെങ്ത്. കാരണം ഞാൻ പർച്ചേസിംഗ് കാര്യത്തിലൊക്കെ പോകുമ്പോൾ മക്കളെ ചെറുപ്പത്തൊട്ടേ അമ്മ തന്നെയാണല്ലോ നോക്കാറ്. ഞാൻ പോയാൽ 2-3 ദിവസം കഴിഞ്ഞ് മാസത്തിൽ 2 പ്രാവശ്യമായിട്ട് പർച്ചേസിലും പോകാറുണ്ട്. ഇപ്പൊ കുട്ടികൾ ഇപ്പൊ വലുതായതുകൊണ്ട് കുഴപ്പമില്ല, ചെറിയ സമയത്തൊക്കെ തന്നെ അമ്മ തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത്. അമ്മ കാരണമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയൊരു പങ്ക് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി എന്താ? അമ്മ ഇപ്പൊ എവിടെ പോയാലും നമ്മൾ ഇങ്ങനെ വിളിച്ചൊന്നും ചോദിക്കില്ല. അമ്മയ്ക്കറിയാം എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം എവിടെയാ എന്താന്നൊക്കെ അങ്ങനെയും ചോദിക്കില്ല. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല അമ്മ, ഒരിക്കലും ചെയ്യില്ല. നമുക്ക് ഇങ്ങനെ എവിടെ എത്തിപ്പെട്ടാലും ഞാൻ വിളിക്കുമെന്ന് അറിയാം അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ ഇത്തിരി പ്രായമുള്ള അമ്മമാരെന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയാണ് എന്താന്ന് ഇങ്ങനെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇത് അറിയാം അമ്മയ്ക്ക്, ഞാൻ എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് ആ ടെൻഷൻ അമ്മയ്ക്കില്ല. ഹാപ്പിയാണ്, ഹാപ്പിയാണ്. ശരി, അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളും കൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ അവരോട് ശരിക്കും എഡ്യൂക്കേഷൻ ചെയ്യുന്ന അവർക്ക് എന്താ കിട്ടേണ്ടതെന്ന് തോന്നിയിരിക്കണേ, ലൈക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ എന്താ ഫീൽ ചെയ്തേക്കുന്നത്? ഇപ്പം നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് അവർ കേപ്പബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മിക്ക കുട്ടികളും എബ്രോഡ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാനുള്ള കാര്യം. അപ്പം ഇവിടെ നമ്മുടെ ഗവൺമെൻറ് അവരുടെ കുട്ടികൾ, നമ്മളുടെ കുട്ടികളുടെ ഇൻ്റലിജൻസ് ഒക്കെ നമ്മുടെ കൺട്രിക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് ആ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം വരാത്തോടത്തോളം കുട്ടികൾ എന്തായാലും എബ്രോഡ് പോയി തന്നെ ചെയ്യും. അപ്പോൾ അതിലാണ് ഒരു മാറ്റം വരേണ്ടത്. അതല്ലെങ്കിൽ കുട്ടികളും ഇനിയും കുട്ടികൾ പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹം അവരുടെ കൂടി വരികയുള്ളൂ. അവിടെ സെറ്റിൽ ചെയ്താൽ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റിയും വളരെ വളരെ കുറവാണ്. അപ്പം അത് കൂടാതെ തന്നെ നമ്മളുടെ ലേഡീസിനാണെങ്കിൽ അവരുടെ ആത്മാഭിമാനം കയ്യിൽ പിടിച്ചുകൊണ്ട് അവരൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അതിനൊരു ഫോക്കസിങ്ങും അതിനൊരു ഹാർഡ് വർക്കും ഉണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചെത്തും. ഓക്കെ, അപ്പോൾ നാല് പേരുടെ ഡിഫറൻറ്റ് സ്റ്റോറി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാവരും എത്തിച്ചേരുന്നത് ഒരേ പോയിന്റിലേക്കാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്കൊക്കെ ഇനി ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ. ഇനി എനിക്ക് നിങ്ങളെ ഇൻ്റർവ്യൂ വീണ്ടും വീണ്ടും എടുക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജോയിൻ.